അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 23 വ്യാഴാഴ്ച. ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. തുരങ്കത്തിലേക്ക് സ്ഥാപിച്ച പൈപ്പിലൂടെ എല്ലാവരെയും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റും. തുരങ്കത്തിൽ ആംബുലൻസ് കയറ്റി. സംസ്ഥാനത്ത് മഴ ശക്തമായി. പലയിടത്തും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും. സംസ്ഥാനത്ത് രണ്ടുപേരെ കാണാതായി. 4 അണക്കെട്ടുകൾ തുറന്നു. തിരുവനന്തപുരത്ത് 500-ലേറെ വീടുകളിൽ വെള്ളം കയറി. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദത്തിന് കൂടി സാധ്യത. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. നാളത്തോടെ മഴ കുറയുമെന്നാണ് പ്രതീക്ഷ. നവകേരള സദസ്സിനായി വിദ്യാർത്ഥികളെ വെയിലത്ത് നിർത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നല്ല തണലത്താണ് അവർ നിന്നത്. കുട്ടികളെ ഇങ്ങനെ പുറത്തിറക്കി നിർത്തണമെന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളെ പുറത്തിറക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസും തമിഴ്നാട് മുൻ ഗവർണറുമായ ജസ്റ്റിസ് എം. ഫാത്തിമ ബീവി കൊല്ലത്ത് അന്തരിച്ചു. 96 വയസ്സായിരുന്നു. കബറടക്കം നാളെ പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിൽ. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി പ്രവർത്തിച്ചെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പ്രതികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം തൈക്കാട് വെച്ച് പ്രതികളായ ഫെനി, ബിനിൽ, ബിനു എന്നീ പ്രതികളെ പിടികൂടിയത് രാഹുലിന്റെ കാറിൽ നിന്നാണെന്നാണ് വിശദീകരണം. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് തമിഴ് നടൻ അജിത്തിന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചും തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയെന്ന് പോലീസ്. പ്രതിയായ അഭി വിക്രത്തിന്റെ ഫോണിലാണ് നടന്റെ ഫോട്ടോ ഉപയോഗിച്ചുള്ള കാർഡ് കണ്ടെത്തിയത്. റോബിൻ ബസ് രാത്രി 1 മണിയോടെ തടഞ്ഞ്. MVD 7,500 രൂപ പിഴ അടപ്പിച്ചു. കോയമ്പത്തൂരിൽ നിന്നുള്ള മടക്കയാത്രയിൽ പത്തനംതിട്ട മൈലപ്രയിലാണ് റോബിൻ ബസ് തടഞ്ഞത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു നടപടി. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിനിടെ ഇന്നലെ രാത്രി 10 അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ കൂട്ടത്തല്ലി. വിജയാഹ്ലാദത്തിനിടെ സദസ്സിനിടയിലേക്ക് പടക്കമെറിഞ്ഞതാണ് സംഘർഷത്തിന് കാരണം. മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം KSFL ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കിലിങ്ങനക്കിലിങ്ങനല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. നവകേരള സദസ്സിനെ സ്വാഗതം ചെയ്യാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ദീപം തെളിയിക്കണമെന്ന് കോഴിക്കോട്ടെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ. എല്ലാ സ്ഥാപനങ്ങളും വൈകിട്ട് ദീപാലങ്കൃതമാക്കണമെന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടി നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചു. എല്ലാ വീടുകളിലും വൈകിട്ട് ദീപം തെളിയിക്കാനാണ് പുറമേരി പഞ്ചായത്ത് പ്രചാരണ സമിതിയുടെ ആഹ്വാനം. നവകേരള സദസ്സിന്റെ പോസ്റ്റർ ഒട്ടിക്കണമെന്ന് ശുചീകരണ തൊഴിലാളികൾക്ക് പെരുമ്പാവൂർ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശം. UDF ഭരിക്കുന്ന നഗരസഭയിലെ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കേസ് അട്ടിമറിക്കാൻ CPMഉം കോൺഗ്രസും ഒത്തുകളിക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ ആരോപിച്ചു. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരം കണ്ടല ബാങ്ക് കള്ളപ്പണക്കേസിൽ CPI നേതാവും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ എൻ. ഭാസുരംഗൻ ബിനാമി അക്കൌണ്ട് വഴി 51 കോടി രൂപ തട്ടിയെന്ന് എൻഫോഴ്സ്മെന്റിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ബിനാമി അക്കൌണ്ട് വഴി ലോണായി എടുത്താണ് തട്ടിപ്പെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ചലച്ചിത്ര അവാർഡ് നേടിയ ഇന്ദ്രൻസ് 10-ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു. ഇതിനായി തുല്യതാ ക്ലാസിന് ചേർന്നിരിക്കുകയാണ് താരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ എല്ലാ ഞായറാഴ്ചയുമാണ് ക്ലാസ്. 10 മാസമാണ് പഠന കാലയളവ്. 4-ാം ക്ലാസിൽ പഠനം അവസാനിപ്പിച്ചയാളാണ് ഇന്ദ്രൻസ്. നടി തൃഷയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനെ പോലീസ് കേസെടുത്തതോടെ നടൻ മൻസൂർ അലിഖാൻ ചെന്നൈ പ്രിൻസിപ്പൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. 350 രൂപയ്ക്കായി 18-കാരനെ കുത്തിക്കൊന്ന 16-കാരൻ മൃതദേഹത്തിനരികെ നൃത്തം ചെയ്തു. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. വടക്കുകിഴക്കൻ ഡൽഹിയിലെ
ജന്ത മസ്ദൂർ കോളനിയിലാണ് സംഭവം. മോഷണമായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. വ്യാജമായി വിരലടയാളങ്ങൾ നിർമ്മിച്ച് ബാങ്ക് ഇടപാടുകൾ നടത്തി പണം കവർന്ന സംഭവത്തിൽ 6 പേർ ഹൈദരാബാദിൽ അറസ്റ്റിലായി. 2500 വ്യാജ ബാങ്ക് ഇടപാടുകൾ ഇവർ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. Tamil Nadilum atishaktamaya mala, 35 jillagalil mala munnarippu, 8 jillagalile schoolukalkku avathi prakhyapichu. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകില്ലെന്ന് ഉത്തരവിട്ട സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. ഹർജിക്കാരുടെ അപേക്ഷ ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുകയായിരുന്നു. 28 വാദം കേൾക്കും. സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതികളെ തുടർന്ന് അറസ്റ്റിലായ പ്രധാന അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ. 142 വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയത്. ഹരിയാനയിലെ ജിൻഡ് ജില്ലയിലാണ് 55-കാരനായ അധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. യുദ്ധം ചെയ്യുന്ന റഷ്യൻ സൈനികർക്ക് ഉല്ലാസമേകാൻ പാട്ടും പാടിക്കൊണ്ടിരിക്കവേ റഷ്യൻ ഗായികയും നടിയുമായ പോളിന മെൻഷിക് യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. റഷ്യയുടെ അധീനതയിലായിരുന്ന യുക്രൈന്റെ കിഴക്കൻ പ്രദേശമായ ഡൊണൈറ്റ്സ് മേഖലയിലെ കുമാച്ചോ ഗ്രാമത്തിലാണ് സംഭവം. ഇറ്റലിയിലെ സലേർനോ നഗരത്തിൽ അമാൽഫി തീരത്ത് പടുകൂറ്റൻ ജലസ്തംഭം. കടലിൽ രൂപപ്പെട്ട ജലസ്തംഭം വളരെ പെട്ടെന്ന് കരയിലേക്ക് നീങ്ങിയെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ചൈനയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ന്യൂമോണിയ പടരുന്നു. ആശുപത്രികൾ നിറഞ്ഞ അവസ്ഥയിലാണ്. തലസ്ഥാനമായ ബെയ്ജിംഗിലും ലിയോണിംഗിലുമാണ് കൂടുതൽ രോഗവ്യാപനം. ഇന്ത്യ ഓസ്ട്രേലിയ 2020 മത്സരം ഇന്ന് വൈകിട്ട് 7 മണിക്ക് വിശാഖപട്ടണത്ത്. ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെ കിരീടനഷ്ടത്തിന്റെ മുറിപ്പാടുണങ്ങും മുൻപേയാണ് ടീം ഇന്ത്യയ്ക്ക് മുന്നിലേക്ക് ഓസ്ട്രേലിയ എത്തുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.